Namaste. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ചരിത്ര പ്രാധാന്യമുള്ളതുമായ ക്ഷേത്രമാണ് പിറവത്തിന് സമീപമുള്ള കക്കാട് ശ്രീപുരുഷമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രം. കോട്ടയത്ത് നിന്ന് ഏകദേശം 35 കിലോമീറ്ററും എറണാകുളത്ത് നിന്ന് 45 കിലോമീറ്ററും സഞ്ചരിച്ചാൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്താം. ക്ഷേത്രത്തിന്റെ നിർമ്മാണം കണ്ടാൽ തന്നെ ഇതിന്റെ പഴക്കം ഊഹിച്ചെടുക്കാൻ സാധിക്കും. ഈ പ്രദേശത്തെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അതിന്റെ ശക്തിവിശേഷത്തെക്കുറിച്ചും പലതരത്തിലുള്ള വിശ്വാസങ്ങൾ നിലവിലുണ്ട്. കാട്ടിൽ പുല്ലരിഞ്ഞും വിറകുപെറുക്കിയും നടന്ന ഒരു യുവതിയുടെ അരിവാൾ ഒരു ഒരു കല്ലിൽ തട്ടി. പക്ഷേ കല്ലിൽ നിന്നും ചോര പൊടിഞ്ഞൊഴുകി. അത് കല്ലായിരുന്നില്ല, ഒരു വിഗ്രഹമായിരുന്നു. ഉടൻ തന്നെ ഈ യുവതിക്ക് അവിശ്വസനീയവിധം ദിവ്യ ദർശനം ലഭിച്ചു. മനസ്സുകൊണ്ട് സങ്കല്പിക്കാനോ ബുദ്ധി കൊണ്ട് അപഗ്രഥിക്കുവാനോ ആവാത്ത രീതിയിലുള്ള വിശ്വരൂപ ദർശനമായിരുന്നു അത്. ആ യുവതി തിരിഞ്ഞോടി കാടിന്റെ അവകാശമുള്ള പുളിക്കാമറ്റത്ത് മനയിലെത്തി. അവിടുത്തെ കാരണവരെ കാര്യസ്ഥൻ മുഖേന തന്റെ അനുഭവം അറിയിച്ചു. പുളിക്കാമറ്റത്തെ തിരുമേനി പരിവാര സമേതം കാട്ടിലെത്തിയപ്പോൾ തേജസ്വിയായ ഒരു യുവാവിനെയാണ് കണ്ടത്. തിരുമേനിയോട് തന്നെ സ്മരിക്കാനും കണ്ണടയ്ക്കാനും പറഞ്ഞു. തിരുമേനി കണ്ടത് സാക്ഷാൽ ശ്രീകൃഷ്ണനെയാണ്. സാഷ്ടാംഗം തിരുമേനി നമസ്കരിക്കുകയും ചെയ്തു. ഉടൻ ഒരു പ്രഭാവലയമായി ആകാശത്തിന്റെ അനന്തതയിലേക്ക് അകന്നു പോവുകയും ചെയ്തു. ഒരു അശരീരിയും ഉണ്ടായി. ഒരു ആലയം പണിയാനും മുറിവ് പറ്റിയ വിഗ്രഹം പ്രതിഷ്ഠിക്കാനുമായിരുന്നു കൽപ്പന. കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനന് കാണിച്ചു കൊടുത്ത അതേ വിശ്വരൂപമാണെന്നും ഭഗവാൻ പറയുകയുണ്ടായി. കുരുക്ഷേത്ര യുദ്ധം ധനു 1-നായിരുന്നു. 18 ദിവസമാണ് യുദ്ധം നടന്നത്. ഭഗവാന്റെ തന്നെ അരുളപ്പാടിൽ ഈ 18 ദിവസത്തെ ദർശന പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ വിശ്വരൂപത്തിലും മറ്റു ദിവസങ്ങളിൽ സ്ത്രീ പുരുഷനായുമാണ് അവതരിക്കുന്നത്. യുദ്ധസമയത്ത് നിസ്സഹായനായി തളർന്നിരുന്ന അർജുനന് വിശ്വരൂപം നൽകി കർമ്മവിഘ്നങ്ങൾ അകറ്റിയതുപോലെ ഈ 18 ദിവസങ്ങളിൽ ഭഗവാനെ ദർശിച്ച് മനമൊരുക്കി പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് പ്രതിസന്ധികൾ അകന്നു ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും കൈവരിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. ജനുവരി 2-നാണ് ഇവിടുത്തെ വിശ്വരൂപ പ്രദർശനം കാണാൻ കഴിയുന്ന ഇത്തവണത്തെ അവസാന ദിവസം. ഓരോ ദിവസം ഓരോ ഭക്തന്റെ വഴിപാടായാണ് ഭഗവാനെ വിശ്വരൂപത്തിൽ അലങ്കരിച്ച് പ്രത്യേക പൂജകൾ നടത്തുന്നത്. ഇതുകൂടാതെ കുടുംബ ഐശ്വര്യ പൂജ, അഷ്ടദ്രവ്യ ഹവനം, സന്താന ഭാഗ്യത്തിന് താമരമുട്ടിൽ നെയ് നിറച്ചുള്ള ഹവനം, വിദ്യാഗോപാലാർച്ചന, ധനാഭിവൃദ്ധിക്ക് ആദികൂർമ്മ പൂജ, അന്നദാനം, പാൽപ്പായസം, പഴം, പഞ്ചസാര, വെണ്ണ നിവേദ്യം, കദളിപ്പഴം തുടങ്ങിയ വഴിപാടുകളും നടത്തുന്നുണ്ട്. കുരുക്ഷേത്ര യുദ്ധദിനങ്ങളിൽ 18 ദിവസം ഭഗവാൻ കഴിച്ചിരുന്നത് പഞ്ചദ്രവ്യങ്ങളടങ്ങിയ ദധന്യം ആണത്രേ. അതുകൊണ്ട് തന്നെ ധനുമാസം 1-ാം തീയതി മുതൽ ഈ 18 ദിവസങ്ങളിൽ മാത്രം ഈ പ്രത്യേക നിവേദ്യം ഭക്തർക്ക് ലഭിക്കുന്നു. ഈ നിവേദ്യം കഴിച്ചാൽ വർഷം മുഴുവൻ രോഗപ്രതിരോധം സാധ്യമാകുമെന്നാണ് വിശ്വാസം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.